ഒരു ബ്രൈഡൽ ഗൗൺ ആണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് അതിന്റെ നെക്ക് പാർട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ നെക്കിന്റെ അതേ അളവിൽ നമ്മൾ ഒരു 2 2.5 ഇഞ്ച് വീതിക്ക് ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു ബ്രൈഡൽ ഗൗൺ ആണ് ഇതിൽ നമ്മൾ ബീഡ്സ് വർക്കും മിറർ വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഇത് യോക്ക് പാർട്ട് ആണ് നമ്മുടെ ഗൗണിന്റെ യോക്ക് പാർട്ട് ആണ് നെക്ക് നമ്മൾ റൗണ്ട് വെട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ വെട്ടി എടുത്ത പീസ് പേപ്പർ സ്റ്റിപ്പ് അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് അതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ഈ പീസ് എടുത്ത് നമുക്ക് ഈ നെക്ക് പാർട്ടിൻ്റെ പുറത്ത് വെച്ച് നല്ല ഭാഗത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബീഡ്സ് വർക്ക് നമ്മളവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധാരണ പ്രസറിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മൾ വൺ സൈഡ് പ്രസർ വെച്ചാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അന്നേരം ആ ബീഡ്സിനോട് ചേർന്ന് ആ സ്റ്റിച്ച് വരികയും നല്ല ഒരു ഫിനിഷിങ് ആ നെക്കിന് കിട്ടുകയും ചെയ്യും കഴുത്തിൻ്റെ അറൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ സൈഡ് ആ തയ്യൽ മുറിഞ്ഞു പോകാത്ത വിധത്തിൽ ചെറുതായിട്ട് മുറിച്ച് വിടണം എന്നിട്ട് ഈ നമ്മൾ വെച്ച പീസ് തുണിയുടെ പുറത്തുകൂടി നമുക്ക് പതിച്ച് തയ്ച്ചെടുക്കാം പതിച്ച് തയ്ച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ പീസിൻ്റെ പുറത്തുകൂടി വേണം സ്റ്റിച്ച് വരാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം അടിയിൽ തയ്യൽ തുമ്പും ഈ തയ്യലിൻ്റെ കൂടെ ഈ തയ്യൽ വന്ന സൈഡിലോട്ടായിരിക്കണം സ്റ്റിച്ച് വീഴുന്ന സൈഡിലായിരിക്കണം വരേണ്ടത് ഇനി നമുക്ക് ഈ തയ്ച്ച പീസ് നെക്കിൻ്റെ ഉൾഭാഗത്തോട്ട് മടക്കി വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് മടക്കി വയ്ക്കാം ഇതിൻ്റെ പുറത്തുകൂടി നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്യാൻ സ്പേസ് ഇല്ല ഈ അകഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നെക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്ക് പീസും നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് എടുത്ത പീസാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ആ ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് നമ്മൾ ബാക്ക് നെക്കിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ പീസ് ഫ്രണ്ട് നെക്കിൻ്റെ പുറത്തുകൂടി എടുക്കണം ഫ്രണ്ട് നെക്കിനെ അകത്താക്കി മറിച്ച് വേണം എടുക്കാൻ ഫ്രണ്ട് പീസിനെ ഇത് ഈ രണ്ട് പീസിൻ്റെ ഇടയ്ക്ക് ബാക്ക് ഷോൾഡറിൻ്റെയും ഈ നമ്മൾ കഴുത്തിൽ വെച്ച് തയ്ച്ച ആ പീസിൻ്റെയും ഇടയ്ക്ക് വെച്ച് ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ ഗൗണിൻ്റെ നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ തീർത്തിരിക്കുകയാണ് അതിൻ്റെ ബാക്ക് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ സ്ലീവ് ഈ ഷോൾഡറിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സ്ലീവ് ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു സ്റ്റിച്ചുകൂടി രണ്ടാമത് നമുക്ക് ചെയ്യാം രണ്ട് കൈയും ഇത് കണക്ക് നമുക്ക് വെച്ച് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാവുന്നതാണ് സ്ലീവ് നമ്മൾ യോക്കിൽ തയ്ച്ച് ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് സൈഡ് നമ്മൾ കൂട്ടിയടിച്ച് സൈഡെല്ലാം ജോയിൻ ചെയ്ത് യോക്ക് പാർട്ടിൻ്റെ വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് സ്ലീവിൻ്റെ ആ താഴെ ഭാഗത്ത് നമുക്ക് വർക്കുണ്ട് ബീഡ്സിൻ്റെ മിറർ വർക്കും ഉണ്ട് അത് ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ആ സ്റ്റിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് വീഡിയോ ഒരുപാട് ലെങ്തി ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഷോൾഡർ ഭാഗത്ത് പൈപ്പിംഗ് കൊടുത്ത് കുഞ്ചലം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ യോക്ക് പാർട്ട് സ്കേർട്ട് പാർട്ടിലോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഉള്ളിലാക്കി അതിൻ്റെ പുറത്തോട്ട് യോക്കിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരത്തക്ക വിധത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് റൗണ്ട് രണ്ട് സ്റ്റിച്ച് ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ബീഡ്സിൽ സൂചി കൊള്ളാതെ വേണം ശ്രദ്ധിച്ച് തയ്ക്കാൻ അതിന് വൺ സൈഡ് പ്രസർ ആയിരിക്കും ഇച്ചിരി സൗകര്യമായിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്